ഈടാക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് വലിയ സമരം വലിയ സമരം എന്നുള്ളത് ഞാൻ ആലങ്കാരികമായ ഒരു പ്രയോഗം കടമെടുത്തതാണ് മയിൽക്കുട്ടികൾക്കും മരങ്ങൾക്കും പുറകിൽ നിന്നുകൊണ്ട് ഒന്നോ രണ്ടോ കോൺഗ്രസിന്റെ പ്രചാരകർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുമ്പിൽ ചാടി സ്വയം ചാവേർ സ്കോഡുകളായി മാറുന്ന ആത്മഹത്യാ സ്വരൂപത്തോടു കൂടെയുള്ള സമരങ്ങൾക്ക് അശ്ലീലമായ സമര രൂപങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു എന്താണ് പ്രത്യേകത നമ്മളിൽ പെട്ട ഒരാളും ഒരു അണാ പൈസയുടെ വർധനവാകട്ടെ രണ്ട് രൂപയുടെ വർധനവാകട്ടെ അത് ജനജീവിതത്തെ ബാധിക്കുന്നതെങ്കിൽ വർധനവിനെ ന്യായീകരിക്കുന്നതല്ല പക്ഷെ എന്താണ് പ്രത്യേകത പ്രിയമായ ഒരു സത്യം നമുക്ക് പ്രിയമല്ല പക്ഷെ അതൊരു സത്യമാണ് നമുക്ക് സ്വീകരിക്കേണ്ട വന്ന ഒടുവിലത്തെ മാർഗമാണിത് അനിഷ്ടകരമെന്നതുപോലെ നമുക്ക് ഇഷ്ടമല്ല പക്ഷെ ഇതൊരു യാഥാർത്ഥ്യം കേരളത്തിന് മുമ്പോട്ടേക്ക് പോകണോ കേരളം ആർജിച്ചെടുത്ത മേഖലകളിലെയും മുന്നേറ്റങ്ങളെ നിലനിർത്തി പുതിയ വികസന പന്താവുകളിലേക്ക് നമ്മുടെ നാടിന് നടന്നു നീങ്ങേണ്ടതുണ്ടോ ഈ അനിവാര്യതയാർന്ന വർദ്ധനവ് നമുക്ക് സ്വീകരിക്കേണ്ടതായി വന്നു അങ്ങനെ ആ സ്വീകരിച്ചപ്പോ കേരളത്തിലെ ഇടതുപക്ഷത്തെ പോകുമെന്നാണ് കോൺഗ്രസിന്റെ കാലം ഞാൻ ഇപ്പോഴത്തെ വിശദീകരണങ്ങളിലേക്ക് പോകുകയല്ല നമ്മൾ ഇവരെങ്കിലും നിർബന്ധമായും മറന്നിരിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ ദൃശ്യമുണ്ട് രാഷ്ട്രീയ ദൃശ്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികൾക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു ദൃശ്യം എന്ന നിലയിലല്ല നമ്മൾ മനുഷ്യ ജീവിതത്തിന്റെ മാനവിക ബോധ്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന നമ്മളുടെ നാട്ടിൽപ്പെട്ട ഒരാളും മറന്നുപോകാൻ പാടില്ലാത്തൊരു ദൃശ്യം ആ ദൃശ്യം എന്താണ് ഈ തിരുനക്കര മൈതാനത്ത് നിന്ന് ഏതാണ്ട് മീറ്ററുകൾക്ക് മാത്രം അപ്പുറയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് താഴെ ചെറിയ വർഷങ്ങൾക്ക് പുറകിൽ സബ് ട്രഷറി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് 2016 ഫെബ്രുവരി മാസമാണ് കാലം അതായത് ഇന്നേക്ക് ഏതാണ്ട് 7 വർഷക്കാലം പുറകിൽ ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തെ നയിച്ചിരുന്ന കാലം മുഖ്യമന്ത്രി ഉൾപ്പെടെ 5-ലധികം വരുന്ന മന്ത്രിമാർ നമ്മുടെ ജില്ലയിൽ നിന്നാണ് സഭയെ നയിക്കുവാനുണ്ടായത് പ്രത്യേകത എന്താണ് ആ സമയത്താണ് 18 മാസം വെച്ചിരുന്ന ഈ കേരളത്തിലെ 27 ലക്ഷം കുടുംബങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ ഒരു കൈത്താങ്ങായി പരിലസിച്ചിരുന്ന 600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ പ്രഖ്യാപനം എത്ര കൊടുക്കാതെ 10 ലക്ഷം കുടുംബങ്ങളെ വലിച്ചെറിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലയളവിന്റെ ഒടുവിൽ ഞങ്ങൾ 600 രൂപ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നു വാർത്ത കേട്ട കോട്ടയം സട്രഷിയിൽ ആയിരങ്ങൾ കണക്കിന് വരുന്ന മനുഷ്യന്മാർ ക്യൂബിൽ നിന്നു ആ ക്യൂബിന്റെ ഒരു ചിത്രം അന്നത്തെ മാതൃഭൂമി സചിത്ര വാർത്തയായി പ്രസിദ്ധീകരിച്ചു ആ വാർത്തയുടെ പ്രത്യേകത എന്താണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള 92 വയോ അദ്ദേഹം ബസ് സ്റ്റാൻഡിന്റെ സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡും പിന്നിട്ട് പുറകിലേക്ക് ആ ക്യൂ നീങ്ങിയപ്പോഴുണ്ട് തനിക്കായി ലഭിക്കാൻ സാധ്യത വേണ്ടി 4.5 മണിക്കൂർ ഒരു ജലപാനം നമുക്ക് മീറ്റർ മുമ്പിൽ അദ്ദേഹം ക്യൂബിൽ കർഷകരുടെ മുമ്പിലേക്ക് എത്തുമ്പോഴോ അദ്ദേഹം ബോധം നഷ്ടപ്പെട്ട് ശയ്യാവലംബിയായി മൃതപ്രായനായി അദ്ദേഹം കുഴഞ്ഞു വീണു അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസുകൾ പാഞ്ഞു പിറ്റേ ദിവസത്തെ മാതൃഭൂമിയുടെ സചിത്ര വാർത്ത 18 മാസക്കാലം ലഭിക്കാതിരുന്ന 600 രൂപ കിട്ടുവാൻ 4.5 മണിക്കൂർ ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ പരപ്പിൽ കോട്ടയത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സബ്ട്രഷറിയിൽ ജലപാനം കഴിക്കാതെ 600 രൂപയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കേണ്ട നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരനായ ഒരു വയോവൃദ്ധന്റെ വാർത്തയായിരുന്നു പിറ്റേ ദിവസം മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആ കാലത്തോട് കേരളം പ്രതികാരം ചെയ്തു കേരളം പ്രതികാരം ചെയ്തത് എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകകളെ അഭിമാനിച്ചുകൊണ്ടാണ് നമ്മളുടെ കേരളം അതിനോട് പ്രതികാരം ചെയ്തത് ആ 600 രൂപ 27 ലക്ഷം കുടുംബങ്ങൾക്കുണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഒറ്റ വർഷക്കാലം പൂർത്തിയാക്കപ്പെടുമ്പോൾ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ച 18 മാസക്കാലം കുടിശ്ശികയായി കിടന്ന 27 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് ആ തുക എത്തിച്ചു കൊടുത്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇതിവിടെ വിശദമാക്കുവാൻ കാരണം എന്താണ് ആ കാലം ഈ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇത് ആരുടെ ലക്ഷ്യമാണ് ഇത് ആരുടെ തീരുമാനമാണ് ഇത് കേരളത്തിലെ CPIM തീരുമാനമാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പെൻഷൻ ബോർഡ് കമ്പനി കേരളം രൂപീകരിച്ചു കാരണം എന്താണ് ഏതു പ്രതിസന്ധികളെ അസാധാരണമായ ലോകങ്ങളെ കേരളത്തിന് അഭിസംബോധന ചെയ്യേണ്ട വന്നാലും കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ കുടുംബങ്ങൾക്ക്
പതിത ലക്ഷങ്ങൾക്ക് നിസ്വരായ മനുഷ്യർക്ക് അവരുടെ ജീവിത പന്താവിൽ ഒരു സായാഹ്നത്തിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഈ ചെറിയ തുക അവർക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല. ആ കമ്പനി രൂപീകരിച്ചപ്പോൾ എന്നാണ് യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായ ആർ എസ് എസ് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ നിങ്ങൾ ഈ പെൻഷൻ വിതരണം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനി രൂപീകരിച്ച് മുടങ്ങാതെ പെൻഷൻ കൊടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് കേരളത്തിന്റെ കടമാക്കി മാറ്റും. ഇവിടെയാണ് ആംഗമായി സൂചിപ്പിച്ച ഫിഡൽ കാസ്ട്രോയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റീക്ക് ഇസ് നോട്ട് നിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ് ബട്ട് ഇറ്റ് ഈസ് എ വാർ. കാരണം എന്താണ്? കേരളത്തോടുള്ള സാമ്പത്തികമായ ഉപരോധം എന്ന് പറയുന്നത് ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല, 3.5 കോടി മലയാളികളോടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. ഇത് സി പി ഐ എമ്മിന്റെ മാത്രം പ്രശ്നമാണോ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം പ്രശ്നമാണോ? സമീപത്ത് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നതിന് ദിവസങ്ങൾക്ക് പുറകിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിങ്ങൾ ശ്രദ്ധിക്കണം, കേരള ബാങ്ക് അല്ല, ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആർ ബി ഐ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് സംബന്ധിച്ച് ഇന്ത്യയുടെ ആകെ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ആധികാരികമായ വസ്തുതകളോട് കൂടെ ആർ ബി ഐ പറയുന്നു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം സാർവത്രിക വയോജന പെൻഷൻ നൽകുന്ന ഒരു നാടായി മാറുകയാണ്. ആർ ബി ഐ ഏതു സംസ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞത്? കേരളത്തിലാകെ 55 ലക്ഷമാണ് വയോജനങ്ങളുടെ ആകെ എണ്ണം. അതിൽ പെൻഷൻ പറ്റുന്ന വയോജനങ്ങൾ എത്രയാണ്? അതിൽ 49.5 ലക്ഷം വയോജനങ്ങളും ഇന്ന് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മൾ തിരുനക്കര മൈതാനത്ത് ഒത്തുചേരുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ഒരു അത്ഭുതമായി, ആകെ 55 ലക്ഷം വയോജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? ആ വയോജനങ്ങളിൽ സി പി ഐഎമ്മുകാർ ഭൂരിപക്ഷമല്ല, ആ വയോജനങ്ങളിൽ കോൺഗ്രസ്സുകാരുണ്ട്, ആ വയോജനങ്ങളിൽ ആർ എസ് എസ്സുകാരുണ്ട്, ആ വയോജനങ്ങളിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിലയുറപ്പിക്കുന്നവരുണ്ട്. പക്ഷേ പ്രത്യേകത എന്താണ്? വർത്തമാനകാല ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളിൽ കേരളത്തിൽ ആകെ 55 ലക്ഷം വയോജനങ്ങളിൽ 49.5 ലക്ഷം വയോജനങ്ങൾക്കും ഒരു സർക്കാർ ഓഫീസിന്റെ കടത്തിണ്ണയിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കനിവിനായും കാത്തു നിൽക്കാതെ പ്രതിമാസം 1600 രൂപ മുടങ്ങാതെ വീട്ടുമുറ്റത്ത് എത്തിക്കണമെങ്കിൽ കേരളത്തിലെ നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇരിക്കേണ്ടതായി വന്നു. ഈ രാഷ്ട്രീയ മാറ്റം ഇങ്ങനെ തുടരാൻ പാടില്ല. ഇതാരുടെ ലക്ഷ്യമാണ്? ഇത് യൂണിയൻ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി പെൻഷൻ നിങ്ങൾ എങ്ങനെ കൊടുക്കുമോ എന്നാൽ അത് കേരളത്തിന്റെ കടമാക്കും. ഇതൊരനുഭവം മാത്രമാണോ? ഏതു മേഖലയും എടുത്ത് പരിശോധിച്ചു നോക്കുക. കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു, നികുതി വിഹിതം എത്രയാക്കി മാറ്റി? 1.9% ശതമാന കണക്ക് കേൾക്കുന്ന നമ്മുടെ കോട്ടയത്തുള്ളവർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം, ശതമാന കണക്കിലൊക്കെ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഈ വ്യത്യാസങ്ങൾക്ക് മുമ്പ് ഈ വ്യത്യാസങ്ങൾ കൊണ്ട് കേരളത്തിന്റെ പ്രതിസന്ധിക്ക് മറുപടി പറയാൻ വേണ്ടി കഴിയുമോ? എന്താണ് ഈ ശതമാന കണക്കിന്റെ പ്രത്യേകത? ഇത് 1000 കോടിയുടെ ശതമാനമല്ല, ഇത് 10,000 കോടിയുടെ ശതമാനമല്ല. ഈ ശതമാനത്തെ തുകയായി നമ്മൾ പരിവർത്തനം ചെയ്യുമ്പോൾ കിട്ടുന്ന തുക എത്രയാണ്? അത് 10,000,000,000 കോടി രൂപയുടെ ഇതാണ്. കേരളം അനുഭവിക്കുന്ന അനീതിയുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ കോട്ടയത്ത് പാലാ മാർക്കറ്റിൽ പോയി നമ്മൾ 100 രൂപ നികുതി കൊടുക്കുന്ന ഒരു മത്സ്യം വാങ്ങുന്നു, പലചരക്കോ പച്ചക്കറിയോ വാങ്ങുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മൾ കോട്ടയത്തുള്ളവർ 100 രൂപ യൂണിയൻ ഗവൺമെന്റിന് നികുതി വിഹിതമായി നൽകുകയാണ്. അതിൽ കേരളത്തിന്റെ നികുതി വിഹിതം എത്രയാണ്? അത് 1.9% ബജറ്റ് അവതരിപ്പിക്കവേ മാസങ്ങൾക്ക് പുറകിൽ അത് 2.5% ഇപ്പോൾ ഒത്തുചേരുമ്പോൾ അത് 1.9% മാറി. കേരളത്തിന്റെ സഹോദര സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം എത്രയാണ്? നമ്മൾ തിരിച്ചറിയേണ്ട ഹീനമായ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനത്തിന്റെ ആഴം കുടികൊള്ളുന്നത് ഇവിടെയാണ്. ലളിതമായ നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ കോട്ടയത്തുള്ള നമ്മൾ 100 രൂപ നികുതി വിഹിതം നൽകി ഒരു പർച്ചേസ് നടത്തിയാൽ അതിൽ കേരളത്തിന് നൽകുന്ന നികുതി വിഹിതം എന്ന് പറയുന്നത് 1.90 രൂപയാണ്. നമ്മളുടെ സഹോദര സംസ്ഥാനമായ യു പിക്ക് നൽകുന്ന വിഹിതം എത്രയാണ്? അത് 17.92 രൂപയാണ്. അതായത് കേരളത്തിലെയും യു പിയിലെയും ജനങ്ങൾ ഇന്ത്യക്കാകെ 100 രൂപ നികുതി വിഹിതമായി നൽകിയാൽ 1.90 രൂപ കേരളത്തിന്, 17.92 രൂപ യു പിക്ക്. ഈ അങ്ങേയറ്റം ഹീനമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടെയുള്ള നികുതി വിഹിതത്തിന്റെ വേർതിരിവ് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ചങ്കുപൊള്ളുന്ന വേദനയോടുകൂടെ നമ്മൾ മലയാളികളായി പറഞ്ഞ എല്ലാവരും, സി പി ഐ എമ്മുകാർ മാത്രമല്ല നമ്മൾ മലയാളികളായി പറഞ്ഞ എല്ലാവരും ഹൃദയം തകർന്ന പ്രതിഷേധത്തോടുകൂടെ യൂണിയൻ ഗവൺമെന്റിനോട്, അതിന്റെ നേതൃത്വമായ ആർ എസ് എസിനോട് നമ്മൾ ചോദിക്കില്ലേ, അതെന്താ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ, ഇന്ത്യൻ അഖണ്ഡതയുടെ അനിവാര്യതയാണെന്ന അനുഭവമല്ലേ കേരളം എന്ന് പറയുന്നത്?
എന്നിട്ട് ഞങ്ങളുടെ നാടിനോട് മാത്രം എന്തുകൊണ്ട് ഈ ശത്രുത എന്നാണ് പ്രത്യേകത. ഇപ്പൊ നമുക്ക് എൽ ഡി എഫിന്റെ പാർലമെന്റ് മെമ്പർ നമ്മുടെ സദസ്സിലുണ്ട്. അവർ രണ്ടുപേരൊഴികെ കേരളത്തിൽ യു ഡി എഫിന്റെ 18 പാർലമെന്റ് മെമ്പർമാരും ഇന്ത്യൻ പാർലമെന്റിൽ ഈ ചോദ്യം ഉന്നയിച്ചിട്ടില്ല. കാരണം എന്താണ്? കേരളത്തിലെ മലയാളികൾക്കുള്ള അവകാശം റദ്ദു ചെയ്യപ്പെട്ടാലും കേരളത്തിന്റെ സ്വച്ഛന്ദപൂർണമായ ജൈത്രയാത്ര തടസ്സപ്പെട്ടാലും ശരി, കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു ദുർബലത സംഭവിക്കുമോ? കേരളീയ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് ഒരു തിരിച്ചടി നേരിടുമോ? അങ്ങനെ നേരിടുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ഇത് ആരുടെ നിലപാടാണ്? ഇത് ആർ എസ് എസിന്റെ മാത്രം നിലപാടല്ല, ആർ എസ് എസിന്റെ കേരളീയ വിരുദ്ധ സമീപനങ്ങൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ശിരസ് കുനിച്ച നട്ടല് വളച്ച ആ കേരളീയ വിരുദ്ധ നിലപാടുകൾക്ക് ഇന്ധനമൊഴിച്ചു കൊടുക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സമീപനമാണ്. അവരുമായി വേദി പങ്കിട്ട് ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു പോയ ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനമാണ് ഇത്. ഈ ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ ജനകീയ പ്രതിരോധ ജാഥ പ്രസക്തമായി മാറുന്നത്. ലളിതമായ മുദ്രാവാക്യം എഴുന്നു. ഈ ശ്രമങ്ങളുടെ ആകത്തുക എന്താണ്? കേരളം നിശബ്ദത പാലിക്കണം, കേരളം വിനീത വിധേയരായി മാറണം. ഇന്ത്യ നേരിടുന്ന സമഞ്ജസമായ എല്ലാ വെല്ലുവിളികൾക്കും മുമ്പിൽ അഭിമാനാർഹമായ മനുഷ്യപക്ഷ ബദലിന്റെ രാഷ്ട്രീയ പതാക അത് കേരളം ഉയർത്താൻ പാടില്ല. പിന്നിടുന്ന ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത് എന്നാണ്? ഞാൻ വിശദമായ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ ജനകീയ പ്രതിരോധ ജാഥ ഈ ചോദ്യത്തെയാണ് കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം വിളിച്ചു പറയുകയാണ്. സി പി ഐഎമ്മിന്റെ പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, നമ്മളുടെ സഹയാത്രികർ മാത്രമല്ല, പാർട്ടി ബന്ധുക്കൾ മാത്രമല്ല, ഇന്നേ വരെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയുടെ ചുവട്ടിൽ നിലയുറപ്പിച്ചിട്ടില്ലാത്ത നൂറുകണക്കിന് വരുന്ന മനീഷായുസുകൾ അസാധാരണമായി ഒഴുക്കോടുകൂടെ ഈ സ്വീകരണ യോഗങ്ങളിലേക്ക് വന്നിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കേരളത്തെ ഭീഷണിപ്പെടുത്തി, പഞ്ചപുച്ഛമടക്കി, നിശബ്ദരാക്കി, വിനീത വിധേയരാക്കി ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ കേരളത്തിന്റെ നാവറത്തു മാറ്റാമെന്നാണ് രാജ്യത്തെ സംഘപരിവാരവും അവരുടെ കുടുതൂത്തുകാരായി കേരളത്തിലെ പ്രതിപക്ഷവും കരുതുന്നതെങ്കിൽ എന്നാൽ ആ ഭീഷണിയെ നമുക്കൊന്ന് കണ്ടുകളയാമെന്ന അഭിമാനാർഹമായ യുദ്ധപ്രഖ്യാപനമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും നമുക്ക് മുമ്പാകെ ഉയർത്തുന്നത്. അതിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ, മനുഷ്യമഹാ സഞ്ചയം, സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം സി പി ഐ എം ഉയർത്തുന്ന കേരളീയ പ്രതിരോധത്തിന്റെ അഭിമാനാർഹമായ രാഷ്ട്രീയത്തിന് പിന്തുണയർപ്പിക്കുകയാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ഇപ്പൊ പഴയ പോലെയല്ല, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. പൊന്നാനിയിലും പേരാമ്പ്രയിലും ഒക്കെ സ്വീകരണം നടക്കുമ്പോൾ, മുണ്ടക്കയത്ത് സ്വീകരണം നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാർക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഈ ജാഥകളെ മാത്രം പ്രത്യേകത എന്നാണ്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ബാന്ധവം മാത്രമല്ല, പാർട്ടി ബന്ധുത്വം മാത്രമല്ല ഈ ജാഥകളുടെ മനുഷ്യ സഞ്ചയത്തെ തീരുമാനിക്കുന്ന ഒരു ഘടകം. ഓരോ വേദിയിലേക്കും ചെല്ലുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു, 4 ദിവസക്കാലം മുമ്പ് ജാഥ തൃശ്ശൂരിലാണ് സമാപിക്കുന്നത്. തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിക്ക് സമീപം. ആ തേക്കങ്കാട് മൈതാനിക്ക് സമീപം ഉണ്ടായ ഒരു അനുഭവം എന്താണ്? ഒരു മേരി ടീച്ചർ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായിരുന്ന വറീദ്, രണ്ടുപേരും സർവീസിൽ ഭാഗമായിരുന്നു. അവർ നമ്മുടെ ജാഥാ നായകനെ കാത്ത്, അവർ സി പി എമ്മിന്റെ പാർട്ടി ബന്ധുക്കളല്ല, ഒരു പക്ഷേ സി പി എമ്മിന്റെ ഒരു പ്രകടനത്തിന് പോലും ഇന്നയോളമുള്ള ജീവിതത്തിന്റെ മഹാഭൂരിപക്ഷം പറഞ്ഞ അനുഭവ പരിസരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്തവരുമാണ്. പക്ഷെ ഉണ്ടായ അനുഭവം എന്നാണ്? ഇത് മാധ്യമങ്ങളിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടില്ല. ജീവിത സായാഹ്നത്തിലേക്ക് എത്തിയ രണ്ടുപേരും, രണ്ടു വൃദ്ധ ദമ്പതിമാരും, അദ്ദേഹം നടക്കുന്നത് വോക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ചിലരെങ്കിലും ഒരുപക്ഷെ ദേശാഭിമാനിയിൽ കണ്ടിട്ടുണ്ടാകും. ഉണ്ടായ അഭൂതപൂർണമായ ദൃശ്യം എന്താണ്? ഇതേപോലെയുള്ള വിരിച്ചിട്ട ടാർപോളിന്റെ നടുവിലൂടെ വേച്ച് വെച്ച് വോക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടെ തന്റെ സ്വന്തം ജീവിത പങ്കാളികളുടെ കൈപിടിച്ചുകൊണ്ട്, മേരി ടീച്ചറുടെ കൈപിടിച്ചുകൊണ്ട് ഈ രണ്ട് വൃദ്ധ ദമ്പതികളും നമ്മുടെ ജാഥാ നായകനെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. സ്വീകരിക്കാനെത്തിയ ജാഥാ നായകൻ കൈകൊടുക്കാൻ വേണ്ടി വലത് കൈ മുമ്പോട്ടേക്ക് നീക്കിയപ്പോൾ കൊടുത്തതെന്താണ്? 20 ലക്ഷം രൂപയുടെ ഒപ്പിട്ട ചെക്കാണ്. എന്തുകൊണ്ടാണ്? ജീവിത സായാഹ്നത്തിൽ ബാങ്ക് ലോക്കറിൽ നിക്ഷേപിക്കാനുള്ള തുകയല്ല, മറിച്ച് കേരളത്തിലെ 5 നിരാലംബരും ഭവനരഹിതരുമായ സാധാരണക്കാർക്ക് ഭവനം വെച്ചു കൊടുക്കുവാൻ ഞങ്ങൾ 20 ലക്ഷം രൂപ നൽകുന്നു. അത് ഇന്നത്തെ കേരളത്തിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ ബാങ്ക് ലോക്കർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ജാഥാ നായകൻ സഖാവ് ഗോവിന്ദൻ മാഷാണ് എന്നവർ തിരിച്ചറിയുകയാണ്. ഇതൊരനുഭവം മാത്രമല്ല, ഇപ്പോൾ നിലമ്പൂരിൽ ചെന്നു. നിലമ്പൂരിൽ ചെന്നപ്പോൾ ഉണ്ടായ പ്രത്യേകത എന്താണ്? 480ലധികം വരുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡറുകളാണ്. അവർ ജാഥയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അവരിൽ ആരും ഇന്നേ വരെ സി പി ഐ എമ്മിന്റെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത അനുഭവമുള്ളവരല്ല. അവരിൽ ആരും ഇന്നേ വരെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരായി ജീവിത
ഉള്ളവരല്ല പക്ഷേ ജാഥാ സ്വീകരണ യോഗത്തിലേക്ക് അവർ ഒഴുകി എത്തുവാൻ എന്താണ് കാരണം ഇന്നയോളമുള്ള കേരളീയ ചരിത്രത്തിൽ ആദ്യമായി ആറര പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി 480ലധികം വരുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അഭിമാനത്തോടു കൂടെ കേരളത്തിലെ പോലീസ് സർവീസിന്റെ ഭാഗമായി അവർ ഉത്തരവ് കൈപ്പറ്റി ഉത്തരവ് കൈപ്പറ്റിയ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസ മേഖലകളിൽപ്പെട്ട 480 യുവതി യുവാക്കൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് നന്ദി പറയുവാൻ എന്താണ് ഇത് ഞങ്ങളുടെ അവകാശം തന്നെയാണ് തർക്കമൊന്നുമില്ല പക്ഷേ അവകാശങ്ങൾ ഔദാര്യമായി മാറ്റപ്പെടുന്ന ഇരുണ്ട കാലയളവിന്റെ മടിത്തട്ടിലാണ് ഞാനും നിങ്ങളും ഒത്തുചേരുന്നത് ആ കാലയളവിൽ എന്താണ് അവകാശങ്ങളെ അവകാശങ്ങൾ എന്നതുപോലെ അത് ആദിവാസിയാണെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരെങ്കിലും ഏത് വനാന്തരങ്ങൾക്കുള്ളിൽ ഇടുങ്ങിയ ജീവിതം നയിക്കേണ്ട വന്നവരെങ്കിലും നിങ്ങൾക്ക് അവകാശമായ നീതിയെ നിങ്ങൾക്ക് അവകാശമായ കാര്യങ്ങളെ നിങ്ങളുടെ മടിത്തട്ടിൽ എത്തിച്ചു നൽകുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതിന്റെ പ്രതീകമായി നന്ദി പറയുവാൻ അവർ നമ്മുടെ ജാഥയുടെ വേദിയിലേക്ക് എത്തി ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ ലൈഫ് മിഷനിൽ വീട് നിർമ്മിക്കപ്പെട്ടവർ പുനർകേകം പദ്ധതിയിൽ പൊന്നാനിയിലെത്തിയപ്പോഴുണ്ടായ ദൃശ്യം 482 കുടുംബങ്ങൾക്കാണ് മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കപ്പെട്ട് കിട്ടി 482 ഫ്ളാറ്റ് നിർമ്മിക്കപ്പെട്ട് കിട്ടിയ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നമ്മുടെ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി ഒത്തിയിരിക്കുകയാണ് ആബാലവൃദ്ധം വരുന്ന സദസ് നമ്മുടെ മുമ്പിലുണ്ട് യുവതി യുവാക്കൾ ബാലിക ബാലകന്മാർ വാർദ്ധക്യത്തിലെത്തിയവർ കൗമാരത്തിലുള്ളവർ വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെ ഈ സദസ്സിൽ തടിച്ചുകൂടിയിട്ടുണ്ട് നമ്മളുടെ ആരുടെയെങ്കിലും രാഷ്ട്രീയ അനുഭവങ്ങളിൽ ഇങ്ങനെയൊരു ജാഥയെ സ്വീകരിക്കാൻ സമൂഹത്തിൽ അധസ്ഥിതരായ നിസ്വരായ ആയിരങ്ങൾ പതിനായിരങ്ങൾ വരുന്ന മനുഷ്യ സമൂഹം അരയൊടുങ്ങാത്തൊരു സമുദ്രം എന്നതുപോലെ നമുക്ക് മുമ്പിലെ കാർത്തലച്ചെത്തിയ ഒരു അനുഭവം ഇതേപോലെ ചൂണ്ടിക്കാട്ടുവാനുണ്ടോ എവിടെയുമില്ല പക്ഷെ ഈ പ്രത്യേകത എന്താണ് ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവില്ല എവിടെയും ദൃശ്യ ചാരുത നൽകിയ വാർത്തകളായി 7 മണി മുതൽ 10 മണി വരെയുള്ള പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകൾ എവിടെയും നമുക്ക് ഇത് കാണുവാൻ വേണ്ടി കഴിയില്ല പക്ഷെ എന്താണ് പ്രത്യേകത വാർത്തകളെ തള്ളിക്കളയുന്ന ദൃശ്യ മാധ്യമങ്ങളുടേതാകട്ടെ അച്ചടി മാധ്യമങ്ങളുടേതാവട്ടെ മഷി പുരട്ടി പ്രസിദ്ധീകരിക്കുന്ന നുണകളെയും മർദ്ദ നുണകളെയും പരമ പരിഹാസത്തോടുകൂടെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന മാധ്യമ സാക്ഷരതയിലേക്ക് കേരളീയ സമൂഹം നടന്നു നീങ്ങുകയാണ് അതുകൊണ്ടാണ് എന്തുവേണ്ടി ഇപ്പൊ പുതിയ വിവാദങ്ങളുമായി ഇന്നും ഇന്നലെയും ഒക്കെ ചില കൂട്ടർ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് നമ്മൾ കാണേണ്ട പ്രത്യേകത എന്താണ് കേരളത്തിൽ മാത്രമുള്ള അനിതിര സാധാരണമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ് നിങ്ങൾ കള്ളക്കെടുത്ത കേസിൽ പ്രതിയാണോ പക്ഷേ നിങ്ങൾക്ക് സി പി എം വിരുദ്ധതയുണ്ടോ നിങ്ങൾക്ക് ചുവപ്പ് പരവതാനിതാ തൊട്ടപ്പുറയുള്ള മലയാള മനോരമയുടെ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് പിരിക്കപ്പെടും നിങ്ങൾ കള്ളക്കെടുത്ത കേസിൽ പ്രതിയാണെങ്കിൽ സി പി എം വിരുദ്ധത ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ജയിൽ മുറിയിൽ കിടക്കേണ്ട വരും പക്ഷേ നിങ്ങൾ കള്ളക്കെടുത്ത കേസിൽ പ്രതിയും എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നു എന്ന് അവകാശപ്പെടുന്ന ചാനലിന്റെ ദൃശ്യമാധ്യമ ഫ്ലോറിലേക്ക് അച്ചടി മാധ്യമങ്ങളുടെ മുൻപേജിലെ സചിത്ര വാർത്തകളിലേക്ക് അഭിമാനാർഹമായ നേട്ടങ്ങളും ഒഴിമുത്തുകളുമായി നിങ്ങൾ പ്രത്യക്ഷപ്പെടും നിങ്ങൾ സ്വീകരിക്കപ്പെടും നിങ്ങൾ ബലാത്സംഗ കേസിൽ പ്രതിയാണോ നിങ്ങൾ പോക്സോ കേസിൽ പ്രതിയാണോ എന്നാൽ നിങ്ങൾ സി പി ഐ എം വിരുദ്ധനാണോ നിങ്ങൾക്ക് എന്തുണ്ടാകും നിങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പരിരക്ഷയുണ്ടാകും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ടാകും ഇവിടെ അഭിഭാഷകർ ഒരുപാട് പേർ നമ്മുടെ സദസ്സിലുണ്ട് ഒരു പോക്സോ കേസ് പ്രതിയായി കേരളത്തിലോ കോട്ടയത്തോ ഒരു മനുഷ്യൻ മാറിയാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ട്രാൻസ്ജെൻഡർ ആവട്ടെ എത്രമാത്രം അസാധാരണമായ വെറുപ്പോട് കൂടിയിട്ടാവും നമ്മുടെ നാട് ആ പ്രതിയെ സ്വീകരിക്കുക സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഏത് കോടതി രക്ഷിച്ചാലും ജനകീയ കോടതികൾക്ക് മുമ്പിൽ സാമൂഹ്യ ബഹിഷ്കരണത്തിന് പോക്സോ കേസ് പ്രതികളെ നമ്മുടെ നാട് വിധേയമാക്കാറുണ്ട് പക്ഷേ ഒത്തുചേരുന്ന കാലയളവിന്റെ പ്രത്യേകത എന്താണ് മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകയാണ് ഒരു സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിന്റെ മേധാവിയാണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് പോക്സോ കേസ് പ്രതിയായി പക്ഷെ എന്താണ് പ്രത്യേകത ഞങ്ങൾ പോക്സോ കേസ് പ്രതിയാണെങ്കിലും ഞങ്ങൾ സി പി ഐ എം വിരുദ്ധരാണ് ഞങ്ങൾക്ക് പിണറായി ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഇടതുപക്ഷത്തെ ഇഷ്ടമല്ല എന്ത് വില കൊടുത്തും ഏത് വൃത്തികെട്ട മാർഗം ഉപയോഗിച്ചും കേരളത്തിലെ സി പി എമ്മിനെ തകർത്താൻ ഞങ്ങൾ പോക്സോ കേസ് പ്രതിയാണെങ്കിലും ഞങ്ങൾ വാർത്ത ചെയ്യും അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് ഉണ്ട് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് ഇന്ത്യയിലെ ആർ എസ് എസ് ഉണ്ട് ഈ വിപുലമായ രാഷ്ട്രീയ ശത്രുതയാണ് ഇന്ന് നമ്മുടെ കേരളം അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അന്യാദൃശ്യമായ രാഷ്ട്രീയ ജാഗ്രത ഈ ജാഥയിലൂടെ കേരളത്തോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് എന്നാണ് പ്രത്യേകത ഒന്നൊടിയാതെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്
അവരുടെ മുമ്പിൽ സിപിഐഎം ആണ്. ജനജീവിത ബദൽ പക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന കേരളത്തിലെ ഇടതുപക്ഷമാണ്. ഞാൻ മനോരമയെ സംബന്ധിച്ച് മാത്രമായി ഇവിടെ വിശദമായിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഏത് മാധ്യമങ്ങളുടെയും അനുഭവം എടുത്ത് പരിശോധിക്ക. ഇവിടെ ആമുഖമായി സംസാരിക്കവേ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച 3 വർഷക്കാലം മുമ്പുള്ള ഗാന്ധി അനുസ്മരണത്തെ സംബന്ധിച്ച് പറഞ്ഞു. ആരാണ്? ആർ എസ് എസിന്റെ സർസംഘചാലക് ഗാന്ധി അനുസ്മരണ ലേഖനം എഴുതി. നമ്മുടെ ഓർമ്മയിലുണ്ട്, സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്കാരത്തിനിരയാക്കി റെയിൽവേ ട്രാക്കിൽ വലിച്ചെറിഞ്ഞ് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയായി കോടതി ശിക്ഷയ്ക്ക് വിധിച്ച ആളാണ് ആര്? ഗോവിന്ദച്ചാമി. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്, കാലം ക്രമേണ മുമ്പോട്ടേക്ക് പോകവേ 5 വർഷം കഴിയുമ്പോൾ മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഒരു സൗമ്യ അനുസ്മരണം ആരെഴുതുകയാണ്? ഗോവിന്ദച്ചാമി എഴുതുകയാണ്. സൗമ്യ എത്ര പാവം കുട്ടിയായിരുന്നു, എത്ര മിടുക്കിയാവേണ്ടയാളായിരുന്നു, കേരളത്തിലെ ഭാവി സ്ത്രീയുടെ വാഗ്ദാനമായി മാറേണ്ട പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവർ മരണപ്പെട്ടു. ആരാണ് ആ ലേഖനം എഴുതുന്നത്? അവളെ ട്രാക്കിലേക്ക് വലിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച് തലക്കടിച്ച് അവളെ കൊന്നുകളഞ്ഞ ഗോവിന്ദച്ചാമി സൗമ്യ അനുസ്മരണ ലേഖനം മാതൃഭൂമിയിൽ എഴുതുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? യു പിയിലല്ല, ബീഹാറിലല്ല, പ്രൗഢഗംഭീരമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യ സമര നവോത്ഥാന പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്നു എന്ന് അവകാശപ്പെടുന്ന മാതൃഭൂമി ഗാന്ധി അനുസ്മരണ ദിനത്തിൽ ഗാന്ധി കാതക സംഘത്തിന്റെ ഇന്ത്യൻ നേതാവിനെ കൊണ്ട് ഗാന്ധി അനുസ്മരണ ലേഖനം എഴുതിക്കുകയാണ്. ഇത് മാതൃഭൂമിയുടെ മാത്രം അനുഭവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അനുഭവം നമ്മൾ കണ്ടു. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയിലെത്തി സിനിമയിൽ സെറ്റിട്ട് ചിത്രീകരിക്കുന്നത് പോലെ പോക്സോ കേസ് പ്രതിയാകേണ്ട വന്ന ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ മയക്ക് മരുന്നിന്റെ കാരിയർ, ഇങ്ങനെ ദുരഭിദിഷ്ടമായ ഹീനമായ പച്ചക്കള്ളം ഒരു കുട്ടിയിരുത്തി കൊണ്ട് പറയുകയാണ്. കയ്യോടുകൂടെ പിടികൂടി കേരളത്തിലെ ഗവൺമെന്റ് കേസെടുത്തപ്പോ, അയ്യോ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് ദുഃഖമാണ്, ഇത് ഞങ്ങളുടെ അവകാശത്തിന് മേലുള്ള കിടന്നുകയറ്റമാണ്, ഇതാണ് വിലാപം. ആരാണ് ഇവന്റെയൊക്കെ മുതലാളി? ആർ എസ് എസിന്റെ ടിക്കറ്റും വാങ്ങി ഇന്ത്യൻ രാജ്യസഭയിലേക്ക് നടന്നു കയറി കേന്ദ്ര സഹമന്ത്രിയായി വിരാജിക്കുന്ന മാന്യനാണ് ഇവന്റെയൊക്കെ മുതലാളി. മലയാള മനോരമയുടെ ചരിത്രം എന്താണ്? മനോരമയുടെ ചരിത്രം വിശദമായി ഞാനിവിടെ പറയുന്നില്ല, നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. വിമോചന സമരത്തിന്റെ ഘട്ടത്തിൽ ഇംഗ്ലീഷിൽ മുഖപ്രസംഗം എഴുതിയ കേരളീയ മാധ്യമ ചരിത്രത്തിലെ അന്നയോളം ഇങ്ങനെയോളമുള്ള ഏക പത്രം അത് മനോരമയാണ്. പുതിയ തലമുറയിൽപ്പെട്ട നമ്മൾ ആരുടെയും ഓർമ്മയിൽ അത് ഉണ്ടാവണമെന്നില്ല. പണ്ഡിറ്റ് നെഹ്റു കേരളം സന്ദർശിക്കാൻ വരുമ്പോൾ സ്വന്തം ഭാഷ വെടിഞ്ഞ് ഒരു മലയാള മാതൃഭാഷാ ദിനപത്രം എന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. കാരണം എന്താണ്? പണ്ഡിറ്റ് നെഹ്റു മലയാളം വായിക്കില്ല. അപ്പോൾ എന്ത് വേണം? നെഹ്റുവിന് കേരളം തകർന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ഇംഗ്ലീഷിൽ എഡിറ്റോറിയൽ എഴുതണം. അത് എഴുതിയ പത്രമാണ് ആര്? നമ്മുടെ നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മനോരമ. വിമോചന സമരത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനം മാത്രം വിട്ടുനിന്നു. വിട്ടുനിന്ന കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനത്തോട് മനോരമ എഡിറ്റോറിയൽ എഴുതി ആവശ്യപ്പെട്ടു, നിങ്ങൾ വിമോചന സമരത്തിന്റെ ഭാഗമാകണം, ഇത് കേരളത്തിലെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള സമരമാണ്. ഇത് മനോരമയുടെ എഡിറ്റോറിന്റെ 2-ാം ഭാഗമായിരുന്നു. 3-ാമത്തെ ഭാഗം എന്താണ്? വിമോചന സമരം. ആ സമരാനന്തരം എന്ത് ചെയ്തു? തെറ്റായ വഴിയിൽ ഹീനമായ മാർഗത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ പിടിച്ചുവിട്ടപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് 12,000 രൂപ പിരിച്ച് NSSന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന ആദരണീയനായ മന്നത്തിന് നൽകി. വിമോചന സമരം വിജയിച്ചതിനുള്ള നന്ദി സൂചകമായി. മന്നത്തിനോട് നമുക്ക് ബഹുമാനമുണ്ട്, വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ടുള്ള ബഹുമാനം. എന്താണ് ബഹുമാനം? വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ 100-ാം വാർഷികം നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുകയാണ്. ഗാന്ധി വൈക്കം സന്ദർശിച്ചത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഗാന്ധി ചെലവഴിച്ചത് വൈക്കം സത്യാഗ്രഹ സമരഘട്ടത്തിലാണ്. ഇണ്ടം തുരുത്തിമന ചരിത്രത്തിന്റെ ഒരു ഉദാഹരണം എന്ന പോലും ചെമ്പതാകയുടെ കരുത്ത് പാറിപ്പറക്കുന്ന ഇണ്ടം തുരുത്തിമന ഇന്ന് നമ്മളുടെ വൈക്കത്തുണ്ട്. അത് ഒരു ചെത്തൂലാളി യൂണിയന്റെ ഓഫീസാണ്. ഗാന്ധിക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട മണ്ണായിരുന്നു ഇണ്ടം തുരുത്തിമന. ഞാൻ ആ സമരത്തെ സംബന്ധിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ആ സമരത്തിന്റെ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ആദരണീയനായ NSSന്റെ സെക്രട്ടറി ജാതി രാക്ഷസ ദഹനജാഥ നടത്തിയ മണ്ണാണ് നമ്മൾ കേരളത്തിന്റെ മണ്ണ്. എന്തായിരുന്നു പ്രത്യേകത? ആ സമരത്തിന്റെ ഘട്ടത്തിലാണ് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കുന്നത്. സ്ത്രീകളെ മാറുമറയ്ക്കാതെ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നതെങ്കിൽ ആ ദൈവത്തെ കാണാൻ പോകേണ്ടതില്ല എന്ന് എന്റെ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കണം. വിളിച്ചു പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹത്തോട് നമുക്ക് യോജിപ്പുണ്ട്. പക്ഷെ എന്താണ്? ചില വിയോജിപ്പുകൾ കൊണ്ട് മലയാള മനോരമ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ അതിന്റെ നന്ദി സൂചകമായി 12,000 രൂപ പിരിച്ചെടുത്ത സമര നേതൃത്വത്തിന് നൽകി. ഈ മാധ്യമങ്ങളുടെ ദുഷ്ടബുദ്ധിയെയാണ് നമ്മുടെ നാടിന് അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വിപുലമായ രാഷ്ട്രീയ ജാഗ്രത ഇക്കാലികളെ ബാധിച്ചിരിക്കുകയാണ്. മഹാനായ ONV ഒരു വേള അദ്ദേഹം എഴുതുന്നുണ്ട്, നിശബ്ദരാക്കപ്പെടും മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു. നമ്മൾ ജയിക്കും, ജയിക്കും ഒരു ദിനം വന്നിടും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളാണ് ഈ ഭൂമി.
ONV പാടിയത് പോലെ ശബ്ദമുഖരിതമായ അനുഭവങ്ങളിൽ RSS മുതൽ കോൺഗ്രസ് വരെ കോൺഗ്രസ് മുതൽ ജമാഅത്തെ ഇസ്ലാമിയൻ ലീഗും വരെ മനോരമ മുതൽ ഏഷ്യാനെറ്റ് വരെ ഈ കൂട്ടരൊക്കെ നമ്മൾക്കെതിരാണ് പക്ഷേ കേരളത്തിലെ സാധാരണക്കാരന്റെ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ട് അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഏറ്റവും സക്രിയമായി ഇടപെടുന്ന ലോകത്തിന് മുമ്പിൽ അത്ഭുതം എന്നതുപോലെ